Hello viewers, welcome back to our channel. In this video, we will talk about mathplus earning application. പിന്നെ നിങ്ങൾക്ക് സംഭവം എന്താ പറഞ്ഞിരിക്കണമെന്നുള്ളത് മനസ്സിലാവുകയില്ല പിന്നെ അതേ സംഭവം തന്നെ നിങ്ങൾ കമൻറ്റിൽ ഇങ്ങനെ ഡൗട്ടായിട്ട് ചോദിക്കുകയും ചെയ്യും ഇനിയിപ്പോൾ അത്രയ്ക്ക് കാണാൻ ക്ഷമയില്ലാത്തവരാണെങ്കിൽ ഇത്തിരി സ്പീഡൊക്കെ കൂട്ടി വെച്ചിട്ട് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ നോക്കുക അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് നോക്കാം നമുക്കറിയാം മാത്സ് പ്ലസ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ഗോൾഡാണ് കളക്ട് ചെയ്യുന്നത് ആ ഗോൾഡാണ് നമ്മുടേതായ ആ ഒരു 24 hours കഴിയുമ്പോൾ ക്യാഷ് ആയിട്ട് കൺവേർട്ടാവുന്നത് ഈ ഒരു സംഭവം മാത്സ് പ്ലസ് ആപ്പ് യൂസ് ചെയ്യുന്ന ഒരു വിധം എല്ലാവർക്കും അറിയും ഈ മാത്സ് പ്ലസ് ആപ്പ് യൂസ് ചെയ്യുന്ന യൂസേഴ്സ് ശ്രദ്ധിക്കേണ്ട മെയിനായ രണ്ട് കാര്യം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് അതായത് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് എവിടെയും തന്നെ ഇത്ര ഗോൾഡ് ഇത്ര രൂപ എന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ ഏൺ ചെയ്യണമെങ്കിൽ ഇത്രയും ഗോൾഡ് കളക്ട് ചെയ്യണമെന്നോ എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല ഒരു പക്ഷേ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്സ് പ്ലസ് ആപ്പിനകത്ത് തന്നെ എവിടെയെങ്കിലും അവർ എന്തായാലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും 1000 coins ഇസ് ഇക്വൽ ടു 10 rupees എന്നോ അല്ലെങ്കിൽ 1000 coins 1 rupee ആണെന്നോ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇന്നേ വരെയായിട്ട് ഇതിനകത്ത് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല ഇത്ര ഗോൾഡ് ഇത്ര രൂപ എന്ന കോൺസെപ്റ്റ് ഇതിനകത്ത് ഇല്ല ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ഇതിനകത്ത് നമ്മൾ ഏൺ ചെയ്യുന്ന ഗോൾഡും ക്യാഷുമായിട്ട് ഡയറക്റ്റായിട്ട് ഒരു ലിങ്കും ഇല്ല പലരുടെയും ഒരു ധാരണ എന്ന് വെച്ചാൽ 1000 goldsഒക്കെ കളക്ട് ചെയ്തിട്ട് 1000 gold കളക്ട് ചെയ്യുമ്പോൾ 2 രൂപ 3 രൂപയൊക്കെ നമ്മുടെ വാലറ്റിലോട്ട് ഇൻക്രീസ് ആവുന്നുണ്ടെങ്കിൽ പലരും വിചാരിക്കുക അപ്പോൾ 8000 10000 goldsഒക്കെ കളക്ട് ചെയ്താൽ 7-8 രൂപയൊക്കെ നമ്മുടെ വാലറ്റിൽ ഇൻക്രീസ് ആവും എന്നൊരു ധാരണ വെച്ചിട്ട് കുത്തിയിരുന്ന് ഇതിനകത്ത് ഗോൾഡൊക്കെ കളക്ട് ചെയ്യും അവസാനം ക്യാഷായിട്ട് കൺവേർട്ടായി കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെയൊന്നും ആയിരിക്കില്ല ചെറിയ വളരെ ചെറിയ ഒരു ഇൻക്രിമെൻറ്റ് മാത്രമേ നമ്മുടെ വാലറ്റിനകത്ത് ക്യാഷ് ഇൻക്രിമെൻ്റ് ആയിട്ടുണ്ടാവുള്ളൂ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത്രയും രൂപയൊന്നും ഇതിനകത്ത് ഇൻക്രീസ് ആയിട്ടുണ്ടാവില്ല അതാണ് ഇതിനകത്ത് രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം അതായത് ഗോൾഡും ക്യാഷും തമ്മിൽ ഡയറക്റ്റായിട്ട് ഒരു ലിങ്കും ഇതിനകത്തില്ല പിന്നെ ഇതൊക്കെ എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന ഗോൾഡൊക്കെ ക്യാഷ് ആവുന്നതെന്ന് ചോദിച്ചാൽ ഫുൾ ആൻഡ് ഫുള്ള് ആഡ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളിതിനകത്ത് ഈ മാത്സ് പ്ലസ് ആപ്പിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഗോൾഡാണ് കളക്ട് ചെയ്യുന്നത് ഈ ഗോൾഡ് കളക്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ ഒരുപാട് പരസ്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകും ആ പരസ്യത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഏൺ ചെയ്യുന്ന ഗോൾഡൊക്കെ ക്യാഷായിട്ട് കൺവേർട്ട് ആവുന്നത് പിന്നെ ഞാൻ കണ്ട ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഞാൻ അത്യാവശ്യം ഗോൾഡും കളക്ട് ചെയ്യുന്നുണ്ട് എനിക്ക് അത്യാവശ്യം ആഡ്സും വരുന്നുണ്ട് പക്ഷേ എൻ്റെ വാലറ്റിലോട്ട് കയറുന്ന എമൗണ്ട് വലിയൊരു ചേഞ്ചൊന്നും ഇല്ല ഒരു വലിയ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ഒരു രൂപയൊന്നും അങ്ങ് ഇൻക്രീസ് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് കാണുന്ന ആഡ്സ് ഉണ്ടല്ലോ ഈ ആഡ്സ് പല ടൈപ്പിലുള്ള ആഡ്സാണ് ബാനർ ആഡ്സ് ഉണ്ടാവും പോസ്റ്റർ ഉണ്ടാവും വീഡിയോ ആഡ്സ് ഉണ്ടാവും വീഡിയോ ആഡ്സ് തന്നെ 30 seconds കുറവുള്ളതുണ്ടാവും കൂടുതലുള്ളതുണ്ടാവും ചിലപ്പോൾ കമ്പൈൻ ചെയ്തിട്ട് ആഡ്സ് വരും രണ്ട് പോസ്റ്റർ ആഡ്സ് വന്നിട്ടാവും ഒരു ക്ലോസ് ബട്ടൺ വരിക അല്ലെങ്കിൽ ഒരു വീഡിയോ ആഡ്സ് കഴിഞ്ഞ് ഒരു പോസ്റ്റർ ആഡ്സ് കഴിഞ്ഞിട്ടാവും ഒരു ക്ലോസ് ബട്ടൺ വരിക അങ്ങനെ പല ടൈപ്പിൽ ആഡ്സ് വരും ഈ പല ടൈപ്പിലുള്ള ആഡ്സും ഒരേ ബ്രാൻഡുകാരുടെയൊന്നും ആയിരിക്കില്ല പല ബ്രാൻഡുകാരുടെ ആയിരിക്കും അതും നിങ്ങൾ നമ്മളിതിനകത്ത് വർക്ക് ചെയ്യുന്നവർക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും പല ബ്രാൻഡുകാരുടെ പല ടൈപ്പിലുള്ള ആഡ്സാണ് നമ്മൾ ഡെയിലി ഇതിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ കാണുന്നത് ഈ പല ബ്രാൻഡുകാരുടെ പല ടൈപ്പിലുള്ള ആഡ്സ് ആകുമ്പോൾ അതിലൂടെ കിട്ടാവുന്ന കമ്മീഷനും പല റേറ്റിലായിരിക്കും അതായത് ഈ മാത്സ് പ്ലസ് കമ്പനിക്ക് മാത്സ് പ്ലസ് ആപ്പ് റൺ ചെയ്യുന്ന കമ്പനിക്ക് കിട്ടുന്ന കമ്മീഷൻ്റെ ചെറിയൊരു പെർസെൻറ്റേജാണ് നമുക്ക് തരുന്നത് അവർ അപ്പോൾ ഇതിൻ്റെ ഈ റേറ്റിന് ഈ ആഡ്സിന് അവർക്ക് കിട്ടുന്ന മാത്സ് പ്ലസ് കമ്പനിക്ക് കിട്ടുന്ന റേറ്റ് കുറയുമ്പോൾ നമുക്കും കിട്ടുന്ന റേറ്റ് കുറയും
അവർക്കൊരുവിധം റേറ്റ് കൂടുതൽ നല്ല നല്ല രീതിക്ക് അവർക്ക് ഇൻകം കിട്ടുന്നുണ്ട് ആഡ്സിലൂടെ എന്നുണ്ടെങ്കിൽ, നമുക്കും അതിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് നമുക്ക് തരുമ്പോൾ അത് നമുക്കും കുറച്ച് കൂടുതലായിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ചില സമയങ്ങളിൽ ഇതിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ 2,000-3,000 ഗോൾഡൊക്കെ നമ്മൾ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റിലോട്ട് ചിലപ്പോൾ 2-3 രൂപ ഇൻക്രീസ് ആവും. അതേസമയം നമ്മൾ 7,000-8,000 ഗോൾഡ് കളക്ട് ചെയ്യുമ്പോഴും സെയിം 2 രൂപ അല്ലെങ്കിൽ 3 രൂപ തന്നെ ഇൻക്രീസ് ആവുള്ളൂ. കാരണം നമ്മൾ 7,000-8,000 ഗോൾഡ് കളക്ട് ചെയ്യുന്ന അന്ന ദിവസം നമ്മൾ കണ്ടതിൻ്റെ ആ ഒരു ആഡ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ചെറിയതായിരിക്കും. അതായത് അവർക്ക് കിട്ടിയത് ചെറിയൊരു കമ്മീഷനായിരിക്കും, മാക്സ് പ്ലസ് കമ്പനിക്ക് കിട്ടിയത് ചെറിയ കമ്മീഷനാകും. അതുകൊണ്ട് നമുക്ക് അതിലൊരു പെർസെൻറ്റേജല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അതും എന്ത് തന്നെ ആയിരിക്കുള്ളൂ, ചെറിയൊരു വാല്യൂ തന്നെ ആയിരിക്കുള്ളൂ. അതുകൊണ്ട് ഇതിങ്ങനെ ഡെയിലി വേരി ആയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. ഇതിങ്ങനെ തന്നെ ആയിരിക്കും, നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ കാണുന്ന ആഡ്സ്, അതിലൂടെ വരുന്ന ആഡ്സിന് ബ്രാൻഡുകാർ കൊടുക്കുന്ന കമ്മീഷൻ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. അപ്പം നിങ്ങൾ ഒരുപാട് ഈ ഒരു ഗോൾഡും ക്യാഷും ആയിട്ട് ഒരുപാട് ഇങ്ങനെ ആലോചിച്ച് നമ്മളെ തന്നെ നമ്മളിങ്ങനെ കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പല അവിടെയും ചിലപ്പോൾ കേട്ട് കാണും നിങ്ങൾ സിമ്പിളായ കണക്ക് കൂട്ടിയിട്ട് ഡെയിലി 100 ഉണ്ടാക്കാം, 200 ഉണ്ടാക്കാം, ഡെയിലി ഏൺ ചെയ്യാം, ഡെയിലി വർക്ക് ചെയ്ത് അന്ന് തന്നെ വിഡ്രോ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പലതും പലവിടെയും കേട്ട് കാണും ഈ മാക്സ് പ്ലസ് ആപ്പ് റിലേറ്റഡ് ആയിട്ട്. പക്ഷെ അതൊക്കെ കേൾക്കാൻ രസമുണ്ടാവുന്നേ ഉള്ളൂ, പക്ഷെ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റിയാലിറ്റി അതൊന്നും ആയിരിക്കില്ല. ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി. ഇതിൽ റണ്ണിന്ന ആഡിൻ്റെ ബേസിലാണ് ഫുൾ ആൻഡ് ഫുൾ ഇരിക്കുന്നത്. ആഡിൻ്റെ ആ ഒരു നമുക്ക് തരുന്ന, നമ്മൾ കാണുന്ന ആഡിൻ്റെ വാല്യൂ, അതിന് കിട്ടാവുന്ന ആ ഒരു കമ്മീഷൻ കൂടുതലാണെങ്കിൽ നമുക്കും അതിലൂടെ കിട്ടുന്ന കമ്മീഷൻ കൂടുതലായിരിക്കും. അത് കുറവാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന കമ്മീഷനും കുറവ് തന്നെ ആയിരിക്കും. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ്, അത് നമുക്ക് മാറ്റാനോ ചേഞ്ച് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. അത് നമ്മൾ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക തന്നെ വേണം. ഓൺലൈൻ ഏണിംഗ് എന്ന് പറഞ്ഞാൽ ഇതന്നെ സംഭവം, ഫുൾ ആൻഡ് ഫുൾ ആഡാണ്. ഇതിങ്ങനെ തന്നെയേ ഉണ്ടാവുള്ളൂ, ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെയേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വർക്ക് ചെയ്യുക എന്നല്ലാണ്ട് വേറൊരു ഓപ്ഷൻ നമുക്കില്ല. പലരും എന്താണ് ഇതിനകത്ത് തുടക്കം വർക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഏണിങ്സ് ഒക്കെ ഇതിനകത്ത് കൂടുന്ന പോലെ തോന്നും, നമ്മുടെ വാലറ്റിലോട്ട് നല്ല നല്ല എമൗണ്ടൊക്കെ കുറച്ച് ഇൻക്രീസ് ആവുന്ന പോലെയൊക്കെ തോന്നുമ്പോൾ നമ്മൾ തന്നെ സ്വയം ഒരു കാൽക്കുലേഷൻ വയ്ക്കും. ഡെയിലി 5 രൂപ അല്ലെങ്കിൽ 10 രൂപ നമ്മുടെ വാലറ്റിലോട്ട് ഇൻക്രീസ് ആണെങ്കിൽ ഏകദേശം ഇത്ര ഗോൾഡ് നമ്മൾ കളക്ട് ചെയ്യണം, ഇത്രയും ഗോൾഡ് കളക്ട് ചെയ്ത് എത്ര രൂപ നമുക്ക് കിട്ടും, അപ്പോൾ ഇത്ര ദിവസം കൊണ്ട് ഇത്രയൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ചിലവർ, കേട്ടോ എല്ലാവരുമല്ല, ചിലവർ അങ്ങനെയൊക്കെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടൊക്കെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ വാലറ്റിലോട്ട് എമൗണ്ട് കയറി കഴിയുമ്പോൾ വല്ലാത്ത നിരാശയായിരിക്കും. നമ്മൾ പ്രതീക്ഷയിലപ്പുറം വളരെ ചെറിയൊരു തോതിലുള്ള എമൗണ്ടൊക്കെ ആവും ചിലപ്പോൾ കയറിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ നിരാശപ്പെടാണ്ടിരിക്കണമെങ്കിൽ ഇതിങ്ങനെ തന്നെയാണ് എന്നുള്ളത് അതേപോലെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാണ്ട് നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല, അത് അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് പറ്റാവുന്ന പോലെ ഗോൾഡ് കളക്ട് ചെയ്യുക. അത് ഒരു 24 hours അതിൻ്റേതായ 24 hours കഴിയുമ്പോൾ അത് ക്യാഷായിട്ട് കൺവേർട്ട് ആവും. നിങ്ങൾ ഏത് എമൗണ്ടാണോ വിഡ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു എമൗണ്ട് ആവുന്നത് വരെ ക്ഷമയോട് വർക്ക് ചെയ്യുക, ആ ഒരു എമൗണ്ട് ആയിക്കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യുക. ഇങ്ങനെ ഈ ഒരു രീതിക്ക് മാത്രം ഈ ഒരു ആപ്പിനെ കണ്ടാൽ മതി. നിങ്ങൾ ഒരുപാട് നിറയെ ഇൻകം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും കിട്ടില്ല, അത് അവസാനം നമുക്ക് നിരാശയിൽ തന്നെ പോയി എത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഗോൾഡും ക്യാഷും തമ്മിലുള്ള ഒരുപാട് കമൻസിന് എനിക്ക് പറയാനുള്ള മറുപടി. ഇതിങ്ങനെ തന്നെ മനസ്സിലാക്കുക. ആരെങ്കിലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഫുള്ളായി കാണുക. നിങ്ങൾ ഫുള്ളായി കണ്ട് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗം മിസ്സായി പോയിട്ടുണ്ടാവും, പിന്നെ നിങ്ങളത് കമൻറ്റിൽ വന്ന് ചോദിക്കും, ഉറപ്പ്. അപ്പോൾ ദയവ് ചെയ്ത് ഫുള്ളായി കാണുക, ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണായിക്കൊണ്ടിരിക്കുന്ന കോൺസെപ്റ്റ്, ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി, അതങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക തന്നെ വേണം. ഇനി ഈ ഗോൾഡും ക്യാഷും തമ്മിൽ ഡൗട്ടൊന്നും വരില്ല എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം എജി.